ം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലിം അഡാപ്റ്റേഷൻ എന്ന ടോപ്പിക്കാണ് ആദ്യം അഡാപ്റ്റേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു ആർട്ട് വർക്കിൻ്റെ ചില എലമെൻറ്റ്സ് കടമെടുത്തുകൊണ്ട് മറ്റൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആർട്ട് വർക്കിൻ്റെ ചില എലമെൻസ് അത് അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കാം സെറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പ്ലോട്ടോ ടെക്നിക്സോ എന്ത് വേണമെങ്കിലും ആയിരിക്കാം അത് കടമെടുത്തുകൊണ്ട് മറ്റൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ സിനിമകൾ ബൈബിളിൽ നിന്നും അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവയായിരുന്നു ലൂമിയർ ബ്രദേഴ്സിൻ്റെ ലാ എറ്റ് പാഷൻ ഡേ ജീസസ് ക്രൈസ്റ്റ് അതേപോലെ ആലിസ് ഗേയുടെ ലാ വി എ ഡി ക്രൈസ്റ്റ് എന്നിവയൊക്കെ ആയിരത്തി തൊള്ളായിരത്തിന് മുൻപ് നിർമ്മിക്കപ്പെട്ട ബൈബിൾ അഡാപ്റ്റേഷൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊക്കെ ആയപ്പോഴേക്കും അഡാപ്റ്റേഷൻ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായി മാറിയിരുന്നു സൂസൻ ഹേവോട്ട് പറയുന്നതനുസരിച്ച് മൂന്ന് തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത് ഒന്നാമത്തേത് ഒരു ലിറ്റററി ക്ലാസിക്കിനെ സിനിമയാക്കി മാറ്റുക രണ്ടാമത്തേത് ഒരു നാടകത്തെ സിനിമയാക്കി മാറ്റുക മൂന്നാമത്തേത് ഒരു കണ്ടംപററി ടെക്സ്റ്റിനെ അത് പോപ്പുലർ ഫിക്ഷനിൽ ഉൾപ്പെടുന്നതാവാം എന്നാൽ ഒരു ക്ലാസിക് ആയിരിക്കില്ല അങ്ങനെ ഒരു കണ്ടംപററി ടെക്സ്റ്റിനെ സിനിമയാക്കി മാറ്റുക അങ്ങനെ മൂന്ന് തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത് എന്നാണ് സൂസൻ ഹേവോട്ട് പറയുന്നത് ഇതിനകത്തെ രണ്ടാമത്തെ അഡാപ്റ്റേഷൻ അതായത് ഒരു നാടകത്തെ സിനിമയാക്കി മാറ്റുമ്പോൾ രണ്ട് ആർട്ട് ഫോംസും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകില്ല പക്ഷേ മറ്റു രണ്ടെണ്ണം പ്രത്യേകിച്ച് നോവലൊക്കെ സിനിമയാക്കി മാറ്റുമ്പോൾ അതിലൊരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അതിന് കാരണം ഫിലിം ലാംഗ്വേജും ലിറ്റററി ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസമാണ് അതിനെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക ഏറ്റവും കൂടുതൽ തവണ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറുമുള്ള നാടകങ്ങളെല്ലാം ഒന്നിലധികം തവണ അഡാപ്റ്റ് ചെയ്ത് സിനിമകളാക്കിയിട്ടുണ്ട് ഹാംലെറ്റ് അറുപത് തവണയും റോമിയോ ആൻഡ് ജൂലിയറ്റ് നാൽപ്പത്തിരണ്ട് തവണയും ജൂലിയ സീസർ ഇരുപത്തൊമ്പത് തവണയും സിനിമയാക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില നാടകങ്ങളുടെ ലൂസ് അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനൊരു ഉദാഹരണമാണ് ഒതല്ലോയുടെ അഡാപ്റ്റേഷൻ ആയിട്ടുള്ള കളിയാട്ടം സാധാരണയായി നോവൽസ് ആണ് അഡാപ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് എന്നാൽ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചില വർക്കുകൾ അതായത് ജേർണലിസം ഓട്ടോബയോഗ്രഫി കോമിക് ബുക്സ് തുടങ്ങിയിട്ടുള്ളവ സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ചില സബ് ലിറ്റററി അല്ലെങ്കിൽ പാരാ ലിറ്റററി സോഴ്സസും സിനിമകൾക്ക് കാരണമായി മാറാറുണ്ട് അങ്ങനെയുള്ളവയാണ് ഡോക്യുമെൻ്ററി ഫിലിംസ് ഫോട്ടോഗ്രാഫ്സ് ചില സിനിമകൾ അതേപോലെ സോങ്സ് ന്യൂസ് പേപ്പർ സ്റ്റോറീസ് തുടങ്ങിയിട്ടുള്ളവ ചില സന്ദർഭങ്ങളിൽ അഡാപ്റ്റേഷൻ എന്ന പ്രോസസ് കണ്ടിന്യൂ ചെയ്യാറുണ്ട് അതിനൊരു ഉദാഹരണമാണ് ജോർജ് ബെർണാഡ് ഷോയുടെ നാടകം പിക്മാലിയൻ പിക്മാലിയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു ബ്രിട്ടീഷ് സിനിമയായി അഡാപ്റ്റ് ചെയ്യപ്പെട്ടു പിക്മാലിയൻ എന്ന പേരിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈ ഫിലിമിൽ നിന്നും മൈ ഫെയർ ലേഡി എന്നൊരു മ്യൂസിക്കൽ നിർമ്മിച്ചു പിന്നീട് മൈ ഫെയർ ലേഡി എന്ന മ്യൂസിക്കലിൽ നിന്നാണ് മൈ ഫെയർ ലേഡി എന്ന സിനിമ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സിനിമകളെ നോവലാക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് നോവലൈസേഷൻ എന്നുള്ളത് എന്നാൽ ഇത് അത്രമാത്രം കോമൺ ആയിട്ടുള്ള സംഭവമല്ല ചില സന്ദർഭങ്ങളിൽ നോവൽ പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ സിനിമയുടെ നിർമ്മാണം ആരംഭിക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ കൊമേഴ്സ്യൽ സക്സസ് വളരെയധികം വലുതായിരിക്കും അതിന് ഉദാഹരണമാണ് ഹാരി പോട്ടർ സീരീസും ഡാവിൻജി കോഡും ഒക്കെ അതേപോലെ തന്നെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വർക്കിന് കൂടുതൽ ആവശ്യക്കാരുണ്ടാകാറുണ്ട് ഡേവിഡ് കോപ്പർഫീൽഡ് സിനിമയാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ട് കോപ്പീസ് ഒരു ലൈബ്രറി ഓർഡർ ചെയ്തു ദ ഗുഡ് സിനിമയാക്കി മാറ്റിയപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ മൂവായിരം കോപ്പീസ് വിറ്റഴിക്കപ്പെട്ടു ഇനി അഡാപ്റ്റേഷനെ കുറിച്ച് ക്രിറ്റിക്കുകൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം മിക്കവാറുമുള്ള ക്രിറ്റിക്കുകൾ അഡാപ്റ്റേഷന്റെ കാര്യം വരുമ്പോൾ ഒറിജിനൽ വർക്കിനേക്കാൾ ഒരുപടി താഴെയാണ് സിനിമയെ കാണാറുള്ളത് അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്ന ചില ടേംസ് ആണ് ഇൻഫെഡിലിറ്റി ബിട്രയൽ ഡിഫോമേഷൻ വയലേഷൻ ബാസ്ഡൈസേഷൻ വൾഗറൈസേഷൻ തുടങ്ങിയിട്ടുള്ളവ ഒറിജിനൽ വർക്കിനെ അപേക്ഷിച്ച് സിനിമ കൊണ്ടുവന്ന നേട്ടങ്ങളെക്കാൾ ഉപരിയായി സിനിമകളുടെ നെഗറ്റീവ്സിനെ ഉയർത്തി കാണിക്കാനായിട്ട് ഇവർ ശ്രമിക്കും സിനിമയും ലിറ്ററേച്ചറും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇവർ സിനിമയെ താഴ്ത്തി കാണിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നോവൽ ആയിരിക്കും ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതിലവർ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവണമെന്നില്ല അതൊക്കെ കാരണമാണ് ക്രിറ്റിക്സ് സിനിമയെ ലിറ്ററേച്ചറിന് ഒരുപടി താഴെ കാണുന്നത് എന്നിരുന്നാൽ തന്നെയും അഡാപ്റ്റേഷൻ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് ഒരു നോവൽ പോലെയല്ല ഒരിക്കലും ഒരു സിനിമ നോവലിന് വാക്കുകൾ മാത്രം മതി എന്നാൽ സിനിമയ്ക്ക് വിഷ്വൽസ് സൗണ്ട് റിട്ടേൺ ടെക്സ്റ്റ് തുടങ്ങിയ അഞ്ച് വ്യത്യസ്ത മാധ്യമങ്ങൾ ആവശ്യമാണ് അതേപോലെ സിനിമയ്ക്ക് ടൈം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ ഒരു സിനിമ അവസാനിക്കേണ്ടി വരും എന്നാൽ നോവൽ വായിക്കുന്നയാളുടെ സൗകര്യം അനുസരിച്ച് സമയം മാറിക്കൊണ്ടേയിരിക്കും അഡാപ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു ക്രിറ്റിക്കിനോ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിനോ മൂന്ന് വ്യത്യസ്ത പോസിബിലിറ്റീസ് എടുക്കാമെന്നാണ് ജെഫ്രി വാക്നർ പറയുന്നത് ഒന്നാമത്തേത് ട്രാൻസ് ഒരു നോവൽ എങ്ങനെയാണോ അതേപോലെ തന്നെ വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തി സിനിമയാക്കുന്നതിനെയാണ് ട്രാൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് കമൻറ്ററി ആണ് ഒറിജിനൽ ടെക്സ്റ്റിലെ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമായിരിക്കും ഫിലിമിനകത്ത് ഉണ്ടായിരിക്കുക ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയായിരിക്കും സിനിമയാക്കി മാറ്റിയിട്ടുണ്ടാവുക മൂന്നാമത്തേത് അനാലജി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒറിജിനൽ വർക്കും സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഒറിജിനൽ ക്യാരക്ടേഴ്സ് കാണില്ല പ്ലോട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ വളരെയധികം വ്യത്യാസത്തോടു കൂടിയും അഡാപ്റ്റ് ചെയ്യാം ലിബറൽ അഡാപ്റ്റേഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ജൂലി സാൻഡേഴ്സ് ഉപയോഗിച്ച ടേമാണ് അപ്രോപ്രിയേഷൻ എന്നുള്ളത് സിനിമയും ലിറ്ററേച്ചറും ഒരുപാട് വ്യത്യാസമുള്ള മാധ്യമങ്ങളാണ് അതുകൊണ്ട് ഒറിജിനാലിറ്റിയുടെ പേരിൽ നമുക്കൊരു മാധ്യമത്തെ മാറ്റി നിർത്താനോ താഴ്ത്തി കാണിക്കാനോ കഴിയില്ല